വാർത്തകളിലേക്ക് തിരികെ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയുടെ മൃതദേഹം തിരുവല്ലയിലെത്തിച്ചു. തിരുവല്ലയിലും സഭാ ആസ്ഥാനത്തും വിവിധ ഘട്ടങ്ങളിലായി മരണാനന്തര ശുശ്രൂഷകൾ നടക്കും. മറ്റന്നാളാണ് ഖബറടക്കം. അന്തരിച്ച അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ വൈദിക സമൂഹവും സഭാവിശ്വാസികളും അന്ത്യോപചാരം അർപ്പിച്ചു. പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കു ശേഷം മൃതദേഹം വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകളിൽ മറ്റു സഭാ അധ്യക്ഷന്മാരും മെത്രാപ്പൊലീത്തമാർ ഉൾപ്പെടെയുള്ള പ്രമുഖരും പങ്കെടുക്കുമെന്ന് ബിലീവേഴ്സ് ചർച്ച് സഭാ നേതൃത്വം അറിയിച്ചു. 11 ധൂപപ്രാർത്ഥന നടത്തി അഭിമന്യ മെത്രാപ്പൊലീസ് തിരുമനസിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായിട്ട് കൊണ്ടുപോവുകയാണ്. അഭിമന്യ പിതാവിന്റെ ജന്മസ്ഥലമായ നിരണത്ത് സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പള്ളിയിൽ ശുശ്രൂഷകൾക്കും പൊതുദർശനത്തിനുമായിട്ട് വെക്കുന്നതായിരിക്കും. അതിനുശേഷം തിരുവല്ല പട്ടണത്തിലൂടെ സഭയുടെ ആസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും. നാളെ രാവിലെ 9 പൊതുദർശനത്തിന് വെക്കുന്നതായിരിക്കും. പൊതുദർശനം 21 രാവിലെ 9 വരെ തുടരും. 21 രാവിലെ 9 അഭിമന്യ പിതാവിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി കത്തീഡ്രൽ പള്ളിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് കബറടക്ക ശുശ്രൂഷകൾ അവിടെ നടക്കുകയായിരിക്കും ചെയ്യുക. വിവിധ ഘട്ടങ്ങളായി ശുശ്രൂഷകൾ നടത്താനാണ് തീരുമാനം. ഓർത്തഡോക്സ് പാരമ്പര്യ പ്രകാരം 8 നടത്തേണ്ട കബറടക്ക ശുശ്രൂഷയുടെ ആദ്യഘട്ടം അമേരിക്കയിൽ വെച്ചു നൽകിയ ശേഷമാണ് ഭൗതിക ശരീരം കൊച്ചിയിൽ എത്തിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.